നമസ്കാരം. ഒടുവിൽ ആ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കർണാടകത്തിലെ JDS NDA ചേർന്നിരിക്കുന്നു എന്ന വളരെ NDA സംബന്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ, JP നദ്ദ ഇപ്പോൾ തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ ഒരു കാര്യം പുറത്ത് വിട്ടിട്ടുള്ളത്. എന്തായാലും JP നദ്ദ പറയുന്നത്, ദിസ് മൂവ് വിൽ സ്ട്രെങ്തൻ NDA ആൻഡ് ദ വിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോർ ന്യൂ ഇന്ത്യ സ്ട്രോങ് ഇന്ത്യ. ഒരു പുതിയ ഇന്ത്യ, കരുത്തുറ്റ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന് JDSമായിട്ടുള്ള ആ കൂട്ടുകെട്ട് പ്രചോദനമാകും, കരുത്താകുമെന്ന് തന്നെ ജഗത് പ്രകാശ് നദ്ദ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കർണാടക മുൻ മുഖ്യമന്ത്രി JDS നേതാവുമായിട്ടുള്ള HD കുമാരസ്വാമിയുമായി താങ്കൾ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ JDS NDA ഭാഗമാകുന്നതിൽ. എന്തായാലും അവരെ ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി NDA സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്തും. ആ നരേന്ദ്രമോദിയുടെ അടുത്ത ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പുതിയ ഇന്ത്യ, അതേപോലെ തന്നെ കരുത്തുറ്റ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന് ഇത് ശക്തി പകരുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും JDS നേതാവ് HD കുമാരസ്വാമിയും ആ ഒരു സഖ്യത്തിൽ തങ്ങൾ ചേർന്നതായുള്ള സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടെ സന്ദർശിക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നു. ഈ മാസം ആദ്യം തന്നെ കർണാടകത്തിലെ മുതിർന്ന BJP നേതാവ് BS യെദ്യൂരപ്പ ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിരുന്നു. തങ്ങളുടെ ഭാഗത്തേക്ക്, അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് JDS കടന്നു വരുമെന്നാണ് അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് ഇപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. നമ്മളും ഈ ആ ഒരു വാർത്ത അന്ന് തന്നെ വളരെ പ്രാധാന്യത്തോടെ കൂടി നൽകിയിരുന്നു. അതിപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പ് കൂട്ടുന്നത് കോൺഗ്രസിനാണ്. കർണാടകത്തിലെ ആടി ഉലയുന്ന ഭരണം, ആ തരത്തിൽ രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ചേരുമ്പോൾ സ്വാഭാവികമായും വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കർണാടകത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാകാനാണ് സാധ്യത. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ നിലംപതിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കർണാടകത്തിൽ ഏതാണ്ട് 3-4 സീറ്റുകളിൽ JDS മത്സരിക്കും. അങ്ങനെ കഴിഞ്ഞ തവണ BJP വിജയിച്ചു കയറിയ ഏതാണ്ട് 25 സീറ്റുകളിലും BJPക്ക് വ്യക്തമായ ഒരു അശ്വമേധം നടത്തുവാൻ സാധിക്കും എന്ന തരത്തിലേക്ക് ഉള്ള ഒരു കാര്യമാണിപ്പോൾ. കഴിഞ്ഞ JDS വിജയിച്ച ഒരു സീറ്റ്, അതായത് JDS കഴിഞ്ഞ തവണ JDSന് വിജയിക്കാനാകാതിരുന്ന ആ മാണ്ഡ്യ എന്ന സ്ഥലത്തും സ്വാഭാവികമായും വക്കലിക സമുദായത്തിലൊക്കെയും ഇപ്പോൾ BJPക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഏറ്റവും വലിയ സ്വാധീനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP കേന്ദ്ര നേതൃത്വം. എന്തായാലും കോൺഗ്രസിൻ്റെ ചങ്കെടുപ്പ് കൂട്ടിക്കൊണ്ട് JDS ഇതാ കർണാടകത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.